ഹലോ, എല്ലാവർക്കും നമസ്കാരം. കൊയ്യക്കാരനിലെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൊയ്യക്കാരനിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, ബെൽ ബട്ടൺ അമർത്തി വെക്കുക, ബെൽ ബട്ടൻ്റെ മുകളിൽ ഓൾ ബട്ടൺ ഉണ്ട്, അതും കൂടി അമർത്തി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ ബോംബ് പോലെ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കണ്ണൂരിൽ മെയിനായിട്ട് എല്ലാ ഹോട്ടലുകളിലും തട്ടുകടകളിലെല്ലാം കിട്ടുന്നൊരു സാധനമുണ്ട്, ഉണ്ടപ്പുട്ട് എന്ന് പറയും. ആ സാധനം ഉണ്ടാക്കാൻ പോകും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമ്മളിന്ന് ബീഫാണ് നടക്കുന്നത്, ചെമ്മീനും കാര്യങ്ങളെല്ലാം നടക്കുന്ന ആൾക്കാരുണ്ട്, ചിക്കൻ ഇത് കയറ്റുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു കുഴപ്പമില്ല, എന്തും വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിൻ്റെ ഉണ്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മറക്കണ്ട, കൊയ്യക്കാരനുള്ള ചാനൽ മറക്കണ്ട ആരും. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഞാനുള്ളത് ഹോട്ടലിലേക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ, കുട്ടിക്ക് പോകണത്രേ. പോകുന്ന വഴിക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ നമ്മളെ ബീഫ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ ബീഫ് നല്ല അരിഞ്ഞ് ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ സൈഡിലുള്ള ബോംബ് നമുക്ക് ഉണ്ടാക്കി വെക്കാനായിട്ട്. ഇത് നമ്മുടെ തക്കാളിയും ഉള്ളിയും നല്ല ചെറുതായിട്ട് അരിഞ്ഞു. ഇത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട്, എത്രയേ വേണ്ടു നമുക്ക്, കുറേശ്ശേ വേണ്ടു. ഒരു പച്ചമുളക്, ഒരു മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ് വെച്ചത്. ഓക്കെ, നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതിനകത്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അടക്കം, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം, ഇഞ്ചിയും വെളുത്തുള്ളി വാടിയ ശേഷം നമ്മൾ ആ ഉള്ളി നേരെ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ട് നോക്കാലോ, നമുക്ക് എടുക്കാച്ച് ഉണ്ടാക്കും. ഓക്കെ, ഇത് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് മസാല ചേർക്കാൻ പോകണം. മസാല എന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ ഒന്നുമില്ല. അതിനകത്ത് മറ്റേ മുളക് പൊടി കുറച്ചൊരു കാ സ്പൂൺ മുളക് പൊടി, മീറ്റ് മസാല, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ഇത് മല്ലി കറിവേപ്പിലും കൂടിയാണ്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ മസാലയിലേക്ക് ബീഫ് ആഡ് ചെയ്തു. ബീഫ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളൊരു അര കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച്, കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മളിതിനകത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളെ അരിയെല്ലാം മറ്റേ അരിൻ്റെ മാവ് നമ്മൾ ബോൾ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10-15 ബോൾ ഉണ്ടെന്ന് തോന്നുന്നു. ബീഫ് ഇവിടെ ഉണ്ട്, നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇത് നടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇതാ ഇതുപോലെ ഇങ്ങനെ കുഴിയാക്കി എടുക്കുക ഈ ബോളുകൾ. എന്നിട്ട് ഇതുപോലെ എല്ലാ ബോളും ഇതുപോലെ എടുക്കുക കുഴി. ചെറുതായിട്ടൊന്ന് എണ്ണയിൽ കൈ വിട്ട് കഴിഞ്ഞാൽ കൈക്ക് പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ബീഫിൻ്റെ ഈ മസാല നമുക്കിങ്ങനെ നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. ഉള്ളിലാക്കിയിട്ട് പറ്റിച്ച് കൊടുക്കാം. പറ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ബോൾ പിടിക്കാം, നന്നായി ബോൾ പിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ തേങ്ങ ഇട്ടിട്ടുണ്ട്. ജൂലി പോയിട്ട് തേങ്ങയെല്ലാം മേടിച്ചിട്ട് വന്നിട്ട് 600 പൈസയാണ്. 600 പൈസ എന്ന് പറഞ്ഞാൽ നാട്ടിലെ 120 രൂപ ഒരു തേങ്ങ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ തേങ്ങ മേടിച്ചിട്ട് ഇതിനകത്ത് ഈ ബോൾ പിടിച്ച് വെച്ചത്, ഇവിടെ ആ മറ്റേ ഉണ്ടപ്പുട്ടിൻ്റെ ബോൾ പിടിച്ച് വിട്ടില്ലേ, ആ ബോൾ പിടിച്ചത് ഈ തേങ്ങയിൽ മിക്സാക്കാം. അതാ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുമ്പോൾ ഈ തേങ്ങയല്ല ഇതിനെ പറ്റും. ഇതിനെ പറ്റി കഴിയുമ്പോൾ ഇതിങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ ഈ ബോളുകൾ മൊത്തം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, ചെറിയ പണിയുള്ളൂ, എളുപ്പമാണ്, സിമ്പിൾ. വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടി പിള്ളേർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഉരുട്ടി നല്ല കളിക്കാൻ നല്ല രസമായിരിക്കും. പിള്ളേരെല്ലാം ഇങ്ങനെ ബോൾ ഉരുട്ടുന്ന പോലെ. അപ്പോൾ അങ്ങനെ ഉരുട്ടി എടുക്കാം നമുക്ക്. ഇത് മൊത്തമായിട്ട് നമുക്ക് ചെയ്തെടുത്തിട്ട് ബാക്കി നമുക്ക് ആവിക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ഈ വീട്ടിലെ ചെമ്പിലേക്ക് ഇതെല്ലാം ആവിക്ക് വെക്കാം. അടുത്തടുത്ത് ആവിക്ക് വെക്കാം. ഓക്കെ, ഒരു അരമണിക്കൂർ നമുക്ക്, അരമണിക്കൂർ വേണ്ടിയല്ലോ, ഒരു 20-25 മിനിറ്റിനുള്ളിൽ സാധനം റെഡിയാവും. 20 മിനിറ്റ് മാക്സിമം വേണം. 20 മിനിറ്റ് നമുക്കിത് ആവിക്ക് വെച്ചിട്ട്
നല്ല സെറ്റപ്പാക്കി എടുക്കാം. അപ്പോഴത്തേന് നമ്മൾ ബീഫ് കൊണ്ടൊരു ബോംബ് റെഡിയാണ്, ബീഫ് കൊണ്ടൊരു കണ്ണൂർ ബോംബ് അപ്പോഴത്തേന് റെഡിയാവും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ ശരി, ഓക്കെ ബാബാ. നല്ല ഈട്ടപ്പഴം പൊരി ആകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. നമ്മൾ അതിൻ്റെ ഇടയ്ക്കേ കൂടെ നമ്മളൊരു ചെറിയ ഈട്ടപ്പഴം പൊരി ഉണ്ടാക്കുന്നുണ്ട്. ഈട്ടപ്പഴം പൊരി നമ്മൾ ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ആവി വറക്കുന്ന ഉണ്ടപ്പുട്ട് നല്ല അടിപൊളി വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഇതിനെ ഇപ്പോൾ ഇവിടുന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ അടിപൊളി, നമുക്കിത് കഴിച്ചു നോക്കാമല്ലോ പാത്രത്തിലേക്ക് മാറ്റിയിട്ട്. റെഡി, ഇപ്പം നമ്മൾ ആവി വറക്കുന്ന ഉണ്ടപ്പുട്ട് റെഡിയാണ്. സെറ്റ്, നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ഉണ്ടപ്പുട്ട് റെഡി, പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കാം. അടിപൊളി, നോക്കിയാ ഉള്ളിൽ കണ്ട അങ്ങനെ ബീഫ് കിടക്കുന്ന കിടക്കണ്ട. ആവി കുറച്ച് കൈ തുടങ്ങുന്നില്ല പൊള്ളുന്നു. ആവും, ഇങ്ങനെ ഉണ്ടാവും. നല്ല സെറ്റായി. അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം. നമ്മളെ ഉണ്ടപ്പൊട്ടും ഈത്തപ്പഴം പൊരി എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ നോക്കാലാ, റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടപ്പൊട്ടിലേക്ക് പോകാം. അതാ ഉണ്ടപ്പൊട്ട് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തി, നല്ല അടിപൊളിയാക്കി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി പൊട്ടിച്ച് കഴിച്ചു. അപ്പോൾ നമ്മളെ ചായ റെഡിയായിരുന്നു. നല്ല ഇളം കടുപ്പ്, മീഡിയം കടുപ്പുള്ളൊരു ചായ. അപ്പോൾ നമ്മളെ സാധനം ഇവിടെ ഉണ്ട്. ഉണ്ടപ്പുട്ട് കണ്ടു കണ്ടത്, നല്ല ബീഫിൻ്റെ നല്ല സാധനം, നല്ല ടേസ്റ്റ് ഉണ്ടാവും ബീഫിൽ. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. വൈകുന്നേരങ്ങളിൽ ചായയും ഉണ്ടപ്പെട്ടു. പിന്നെ ഇവിടെ നോമ്പോറയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അതും കഴിഞ്ഞു. അതിനുശേഷം ചായ പൊടിയാണ്. ചായ പൊടിയുടെ കൂടെ ഉണ്ടപ്പൂട്ട് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും, ഈ ഉണ്ടപ്പുട്ട്, കണ്ണൂർ സ്റ്റൈലിലുള്ള ഉണ്ടപ്പുട്ട് എന്ന് പറയും. ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്, ഒരു പൊങ്ങലിന് വേണ്ടിയിട്ട് ബോംബ് എന്നൊക്കെ വെറുതെ പറഞ്ഞാണ്. ശരിക്കും ഉണ്ടപ്പുട്ട് എന്നാണ് നമ്മൾ പറയുക. ഈ സാധനം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ അത് ചെമ്മീനോ ചിക്കനോ എന്ത് വേണ്ടിക്കലോ ഇടാം. നിങ്ങൾക്ക് വെയിറ്റുകാരനാണെങ്കിൽ വെയിറ്റുകാരൻ ഐറ്റംസ് വരെ ഉണ്ടാക്കിയിരിക്കുക. ഓയിൽ ഇല്ല, വിത്തൗട്ട് ഓയിലാണ്. ഓക്കെ, ഹെൽത്തിയാണ്. ഓക്കെ, അപ്പോൾ കൊയ്യക്കാരൻ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ട് ഓൾ ബട്ടണും കൂടി അമർത്താൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.